നമ്മുടെ ടർഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ സെക്കൻഡ് എന്താണ് നമ്മുടെ സെർവറിലോട്ട് നമ്മുടെ ടർഫ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇന്തോട്ട് ഈ ടർഫിലായിരിക്കും നമുക്ക് എന്നതാ നമ്മുടെ ടർഫ് ഈ സെർവറിലേക്ക് ഇനി ടർഫൊക്കെ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മുടെ SRRA വേഴ്സസ് KVA ആണ്. നമ്മുടെ ഡേവിസിലാണ് ഇന്നത്തെ ടർഫ് അടക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്കെ ബ്ലിപ്പ് സെറ്റ് ഓക്കെ എല്ലാം സെറ്റ് ആയി. അപ്പോൾ നമ്മുടെ അപ്പൊ കെവിക്ക് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവരിതിന്റെ മണ്ടേ കയറണം. ഇതെന്തിനാണ് നടക്കുന്നത്? ഇവരിന്ന് ഇതിന്റെ മണ്ടേ കയറിയിട്ട് ഓക്കെ ഇതിന്റെ മണ്ടേ കയറിയിട്ട് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. അവർ ഇതുവരെ നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇതേപോലെ ഇങ്ങനെ കയറിയിട്ട് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്ന എന്തായാലും ആദ്യമായിട്ടാണ് നമ്മുടെ KVA ആ ഒരു പോഷൻ എടുത്തിട്ട്. അതായത് ഈ ഒരു പോഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യമൊക്കെ ഈ ഒരു സൈഡ് ടർഫ് അടക്കുമ്പോൾ നമ്മുടെ KVA ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു പോഷൻ ആയിരുന്നു ആ ഒരു ഏരിയ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രാവോ ഒക്കെ ഈ ഒരു ഏരിയ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ എല്ലാ ഏരിയയിൽ നിന്നും ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ ഓരോ ആൾക്കാർ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇത് അഡ്മിൻ ആണല്ലോ. ഓക്കെ ഓക്കെ ഓ എന്നെ മോനെ അപ്പോൾ KVA ആൾറെഡി ഈ ഒരു പോർഷൻ നമ്മുടെ ടണലിൻ്റെ അകത്തൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ നടിക്കുന്നുണ്ട് നമ്മുടെ ഏജന്റ് വിക്രം എടുത്തിട്ടുണ്ട്. ഹരിത ബീസ്റ്റ് ഏജന്റ് വിക്രം എടുത്തിട്ടുള്ള ഫസ്റ്റ് പിക്ക് ബൈ നമ്മുടെ ഹരിത ബീസ്റ്റ്. നല്ലൊരു പിക്ക് ബൈ നമ്മുടെ ഹരിത ബീസ്റ്റ്. എന്തായാലും KVA ഒരു പിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പിക്ക് ആയിരുന്നു അവിടെ SRRA. എന്തായാലും ആ ഒരു എന്താണ് അടി പ്രതീക്ഷയാണല്ലോ. എന്തായാലും നല്ലൊരു പിക്ക് ബൈ KVA നമ്മുടെ SRRA എന്തായാലും ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ഇൻഫ്ലുവൻസ് എന്തായാലും KVA ഉടനെ കയറുന്ന KVA എന്തായാലും ഇൻഫ്ലുവൻസ് കയറാനായിട്ട് അവരെല്ലാവരും ടർഫിനുള്ളിൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ SRRA ഇൻഫ്ലുവൻസ് എന്തായാലും കുറേ ചാൻസ് ഇല്ല. സോ ഈ ഒരു പൊസിഷൻ കാരണം നമ്മളെ കഴിഞ്ഞ ടർഫിൽ നമ്മുടെ SRRA ഈ ഒരു പൊസിഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ KVA. സോ ആ ഒരു ഇത് കാരണത്താൽ തന്നെ അവർ ഇത്തവണ ആ ഒരു പൊസിഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാൻ ആൾറെഡി അവർ നോക്കി വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പൊസിഷൻ തന്നെയാണ് നമ്മുടെ SRRA വീണ്ടും കളിച്ചത്. അതൊരു മണ്ടത്തരം ആയി പോയിസ് എന്തായാലും. സോ ആ ഒരു പ്ലാൻ തിരിച്ചടിക്കാനുള്ള പ്ലാൻസ് എല്ലാം നമ്മുടെ KVA കണ്ടുപിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി എന്തായാലും നമ്മുടെ KVA മെമ്പേഴ്സ് എല്ലാവരും ടർഫിനുള്ളിൽ കയറിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് അവരെ എടുക്കാനായിരിക്കും ഇനി അവർ നോക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ ആൾറെഡി ഇവർ വന്ന് ഹോൾഡ് ചെയ്തതിൻ്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ബാക്കി ആ ഒരു പിക്ക് എന്തായാലും അവർക്ക് ഉറപ്പായിരുന്നു ഈ ഒരു പിക്ക് അവർക്ക് കിട്ടുമെന്ന്. സോ അതുകൊണ്ട് തന്നെ ബാക്കി ഈ ഒരു ഏരിയയിൽ അവരെന്തായാലും അവർ ഡയറക്റ്റ്ലി വന്ന് അങ്ങ് അവർ ഹോൾഡ് ചെയ്യാണ് തുടങ്ങിയത്. സോ അത്രയും കോൺഫിഡൻസോടെയാണ് അവരിന്ന് കളിക്കാൻ തുടങ്ങിയത്. എന്തായാലും നല്ലൊരു പിക്ക് ബൈ നല്ലൊരു പ്ലാനായിരുന്നു അവർ ചെയ്തത്. ഈ ഒരു ഏരിയയ്ക്ക് ആയിട്ട് മൂന്ന് പേരോടാണ് വന്ന് കയറിയത്. ആരും അത് ശ്രദ്ധിച്ചതുമില്ല. നമ്മുടെ ഏജന്റ് വിക്രമാണ് ഈ ഒരു ഏരിയയിൽ നിന്നത്. സോ കഴിഞ്ഞവണ് നമ്മുടെ SRRA രണ്ട് പേരാണ് ഈ ഒരു പൊസിഷനിൽ കളിച്ചത് പിറകിൽ നിന്നിട്ട്. സോ എന്തായാലും അത് നമ്മുടെ SRRA ചെറുതായിട്ടൊരു പണിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ 9v10 ആണ് കളിക്കുന്നത്. നമ്മുടെ KVA 10 SRRA 9 ആണ് നടക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് സ്ട്രീറ്റിന് ഏരിയയിലോട്ടൊക്കെ KVA പോകുന്നുണ്ട്. നമ്മുടെ ബ്രാവോ ആണ് ആ ഒരു ഏരിയയിലോട്ട് പോകുന്നത്. ബാക്കി കാസ്ട്രോയും വെജിറ്റ എത്തിയിട്ടുണ്ട്. എന്റെ മോനെ ജസ്റ്റ് മിസ് അവിടെ അടിച്ചിട്ടുണ്ടല്ലോ. ബ്രാവോക്കിന് ബ്രാവോനെ എടുക്കാൻ നല്ലൊരു ടൈം ആയിരുന്നു. എന്തായാലും ബ്രാവോ ജസ്റ്റ് മിസ് അവർക്ക് കുറച്ച് ടൈം അവര് വെറുതെ കളഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇത് അവർക്ക് മിസ്സായത്. എന്തായാലും നമ്മുടെ ഡീമോണൊക്കെ ചെറുതായിട്ടൊന്ന് അവര് ടൈം കളഞ്ഞായിരുന്നു. അമാൻ വാസ് കിൽഡ് ബൈ അമാൻ. എന്തായാലും പിക്കെടുത്തിട്ടുണ്ട്. ഡീമോൺ നല്ലപോലെ അടിയിട്ടുണ്ട്. കാസ്ട്രോ ഇവിടെ ജസ്റ്റ് മിസ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ബ്രാവോ ഒക്കെ അടിക്കുന്നുണ്ട്. അമ്മുക്കുട്ടിയാണ് മേളിൽ നടിച്ചത്. എന്തായാലും എഡ്ഗർ ഗെയിമിംഗ് ഡീമോൺ ഇവിടെ നിൽക്കുകയാണ് ഹോൾഡ് ചെയ്യാണ്. എന്തായാലും കാസ്ട്രോ അടുത്തടുത്താണ് നിൽക്കുന്നത്. ഹിറ്റ്മാൻ ഈ ഒരു പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ SRRA ഒരാളും കൂടെ മിസ്സായിട്ടുണ്ട്. നമ്മുടെ അമാനാണ് അവർക്ക് പോയിട്ടുള്ളത്. എന്തായാലും പക്കി ഡൗൺ ആയിട്ടുണ്ട്. ലെജൻഡ് ഗെയിമറാണ് പക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊസിഷനിൽ രണ്ട് പൊസിഷനിൽ ഒരുമിച്ച് ഫൈറ്റ് ഇടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ കാണണമെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് ജസ്റ്റ് ഇവിടെ നോക്കാം. കാരണം ഇവിടെ നമ്മുടെ എഡ്ഗറും ഡീമോണും അടുത്തടുത്താണ് നിൽക്കുന്നത്. നമ്മുടെ KVA അടുത്തടുത്ത് കാസ്ട്രോന്റെ അടുത്തടുത്ത്. സോ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. കാരണം ജസ്റ്റ് മിസ്സിനാണ് നിൽക്കുന്നത്. ഇവർ രണ്ട് 2v2 അല്ല ഇവിടെ അമ്മുക്കുട്ടി കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നമാണ്. നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലപോലെ അടിയെടുക്കുന്നുണ്ട് നമ്മുടെ SRRA മെമ്പേഴ്സ്. ബാക്കി മെമ്പേഴ്സ് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ അവർ തിരിച്ചു പോയിട്ടുണ്ട്. സിനും ട്രൈക്കും ഒക്കെ തിരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ ഇവരാരാണ് അടിക്കുന്നത് അറിയത്തില്ല. എന്തായാലും ഇവരാരും അടിക്കുന്നത് അവരാരാണ് അടിക്കുന്നത് അറിയത്തില്ല. എനിക്കൊന്ന് ആ ഒരു പൊസിഷനിലാണ് നമ്മുടെ അമാനൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. അവരെ അമാൻ എങ്ങനെ
കൺവെർട്ട് ചെയ്യുന്ന കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എഡ്ഗർ ഗെയിമി ഹിറ്റ്മാൻ എടുത്തിട്ട് നല്ലൊരു പിക്ക് ബൈ എഡ്ഗർ ഗെയിമി. ഇത് ഏത് പൊസിഷൻ ആണ് എടുത്തതെന്ന് അറിയത്തില്ല. എന്തായാലും എഡ്ഗർ ഹിറ്റ്മാനെ നല്ലൊരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇനി വെനം പി ആർ ടി ഹരിത ബീസിനെ എടുത്തിട്ടുണ്ട്. ഇത് എവിടെയാണ് നടക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും രണ്ട് പിക്കോളം നമ്മുടെ എസ് ആർ എടുത്തിട്ടുണ്ട്. സോ നല്ലൊരു പിക്കാണ് നമ്മുടെ എസ് ആർ എടുത്തിട്ടുണ്ട്. സോ കുറച്ച് കെ വി എ ഇനി പേടിക്കേണ്ടിയിരിക്കുന്നു, കാരണം അവരെ സൈഡിൽ മെമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം രണ്ട് സൈഡിൽ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 7v8 ആണ് ഇപ്പോൾ നടക്കുന്നത്. അത് 8v8 ആണ് നടക്കുന്നത് എനിക്കറിയത്തില്ല. മിക്കവാറും 7v8 ആണ് നടക്കാനുള്ള ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്കാണ് ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത്. എറണി ചിലപ്പോൾ പണിയാവാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ കാസ്ട്രോ രക്ഷപ്പെട്ടത് എന്തായാലും നല്ലൊരു ട്രൈ ആണ്. നമ്മുടെ എറർ നോക്കിയത് ജസ്റ്റ് മിസ്സിന് കാസ്ട്രോ രക്ഷപ്പെട്ടിട്ടുണ്ട്. 1 HP ആണ് കാസ്ട്രോ രക്ഷപ്പെട്ടത്. എന്തായാലും നല്ലൊരു സോ എസ് ആർ എന്റെ മോനെ ലെജൻഡ് ഗെയിമർ വെനം പി ആർ ഡിനെ പിക്ക് ചെയ്തു. ഇത് ഏത് പൊസിഷനിലാണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ലൊരു പിക്ക് ബൈ ലെജൻഡ് ഗെയിമർ. വെനം പി ആർ ഡി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ലെജൻഡ് ഗെയിമർ നല്ലൊരു പിക്കാണ്. നമ്മുടെ വെനം പി ആർ ഡിനെ എടുത്തിട്ടുള്ള ഒരാളും കൂടെ നമ്മുടെ എസ് ആർ എക്ക് പോയിട്ടുണ്ട്. എന്തായാലും അപ്പോ ഒരുമിച്ച് വരല്ലേ, ഒരുമിച്ച് വരല്ലേ. ടീം ഫയർ വരെ ടീം ഫയർ വരെ. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ ഒരുമിച്ച് വരല്ലേ. കിസ്മി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ബ്രാവോ അടിക്കുന്നുണ്ട്. എറർ ഗെയിമർ ആണ് ബ്രാവോ എടുത്തിട്ടുള്ള നല്ലൊരു പിക്ക് ബൈ എറർ ഗെയിമർ. എന്തായാലും അതൊരു പെർഫെക്റ്റ് ടൈമിൽ നല്ലപോലെ നമ്മുടെ ബ്രാവോ അത് പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് തന്നെ എറർ കയറി അടിച്ചിട്ടുണ്ട്. എറർ നല്ലപോലെ ഇതിന് നമ്മുടെ ടർഫിൽ നല്ലപോലെ ഒരു പിക്ക് എടുക്കാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാനം നമ്മുടെ ബ്രാവോനെ തന്നെ നമ്മുടെ എറർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ പിക്ക് നമ്മുടെ വെനം പി ആർ ഡി ഡൗൺ ആയപ്പോൾ സമയത്ത് തന്നെ നമ്മുടെ ബ്രാവോനെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയും എന്തായാലും നമ്മുടെ എസ് ആർ എക്ക് രണ്ട് പിക്ക് എന്തായാലും വേണം ഈ ഒരു ടൈമിൽ തന്നെ. 11 മിനിറ്റ് തന്നെ ബാക്കിയുള്ളൂ. എന്തായാലും ട്രൈക്കൊക്കെ പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ലെജൻഡ് സിനുവിനെ എടുത്തിട്ടുണ്ട് നല്ലൊരു പിക്ക് ബൈ ട്രൈ. ലെജൻഡ് ആ ഒരു പൊസിഷൻ തന്നെ വീണ്ടും ലെജൻഡിന് അടുത്തൊരു പിക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും ലെജൻഡ് സിനുവിനെ എടുത്തിട്ടുണ്ട് നല്ലൊരു പിക്ക് ബൈ ലെജൻഡ്. ഇത് നമ്മുടെ എസ് ആർ എക്ക് നല്ലപോലെ പോവും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പണി പാളിയിരിക്കുകയാണ്. നമ്മുടെ എസ് ആർ എ മെമ്പേഴ്സ് അടിക്കാൻ പറ്റുമോ അതോ എറർ മുന്നോട്ട് കയറി അടിക്കുമോ നമുക്ക് നോക്കാം. എന്തായാലും എറർ അടിക്കുന്നുണ്ട്. എറർ അമ്മക്കുട്ടി എടുത്തിട്ടുണ്ട് നല്ലൊരു പിക്ക് ബൈ എറർ. നമ്മുടെ ഡൂഡാണ് എനിക്ക് തോന്നുന്നു ഈ ടർഫിൽ 3 പിക്കോളം ഡൂഡ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 ആണോ? ഓക്കെ, 3 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 3 രണ്ടോ? എന്തായാലും എറർ നല്ലപോലെ ടാഗ് ഇട്ടിട്ടുണ്ട്. എറർ തിരിച്ച് ഹെൽത്ത് അടിച്ചാൽ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ എറർ ഹെൽത്ത് അടിക്കാൻ വേണ്ടിയിട്ട് പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ട്. അതുപോലെ നല്ല കവറും ഉണ്ട്. സോ ട്രൈക്കോ സ്റ്റിൽ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന കാര്യം അവർ കണ്ടോട്ടെ. എഡ്ഗർ കയറുന്നുണ്ട്. എന്തായാലും എഡ്ഗർ ഒരു മണ്ടത്തരം കാണിച്ചത് കാസ്ട്രോയുടെ മുന്നിലോട്ട് ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു മണ്ടത്തരം ആയിപ്പോ. എന്തായാലും ഡീമോൺ കയറുന്ന കാര്യം ഇതുവരെ ആ ഒരു കണ്ടില്ലെന്ന് തോന്നുന്നു. കാസ്ട്രോ അടിക്കുന്നു, ഡീമോൺ അടിച്ചിട്ടുണ്ട്. ഡീമോൺ തയ്യാറിനെ എടുത്തിട്ടുണ്ട്. 2 പിക്കാണ് ഡീമോൺ എടുത്തിട്ടുണ്ട്. നല്ലൊരു ബിഗ് ബൈ ഡീമോൺ. എന്തായാലും ഇനി കുറച്ച് ടഫ് അല്ല എന്റെ മുന്നെന്താ നടക്കുന്നത്. കിസ്മി അടിക്കുന്നുണ്ട്, കിസ്മി എടുക്കുന്നുണ്ട്. പേടിയുടെ ഗെയിമർ അടിച്ചിട്ടുണ്ട്. കിസ്മി രായപ്പനാണ് ഇനിയുള്ളത്. രായപ്പൻ അടിക്കുന്നുണ്ട്. രായപ്പൻ എന്റെ മുന്നേ ഇപ്പൊ നമ്മുടെ എറർ. ഓക്കെ, എറർ കവർ കൊടുത്തില്ല. എന്തായാലും എറർ ഹെൽത്ത് അടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ഡീമോൺ ചത്തമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തൊറോഡിൻ നമ്മുടെ ട്രൈക്കോൺ അടിക്കുന്നുണ്ട്. ഡീമോൺ ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ ലെജൻഡ് ഡീമോൺ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നമ്മുടെ ഡീമോൺ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ട്രൈക്കോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലെജൻഡ് ഗെയിമറിനെ എടുത്തിട്ടുണ്ട്. ട്രൈക്കോ ഗെയിം ഇനി 2v2 സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. നല്ലൊരു ബിഗ് ബൈ ട്രൈക്കോ ഗെയിമി. അഡ്വാൻറ്റേജ് ഉള്ള ആ ലെജൻഡ് ആ ഒരു അഡ്വാൻറ്റേജ് മാറ്റി ഓപ്പൺ ഒന്ന് അടിച്ചു. ട്രൈക്കോ തിരിച്ചടിച്ചു. നല്ലൊരു പിക്ക്. ഇനി രായപ്പൻ വേഴ്സസ് ഇതിനെ ഒരു നല്ലൊരു ഫൈറ്റ് എടുക്കാൻ. ഓക്കെ, കെ വി എ ടൈമിങ്ങിന് വണ്ടി എടുത്ത് ഓടിയിട്ടുണ്ട്. പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എറർ ട്രൈക്കോ. ഇനി എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന. ഇനി എന്തായാലും വണ്ടിയൊക്കെ ഓടിക്കുന്ന തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവർ എത്രത്തോളം സ്ട്രെസ്സിലാണ്. ഇപ്പോൾ ഡൂഡും ട്രൈക്കോ നമുക്കറിയാം. 2 മിനിറ്റാണ് ഇനി ബാക്കി. സോ ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഓവർ ഗൈസ്. നല്ലൊരു തീരുമാനം തന്നെയാണ് നമ്മുടെ കെ വി എം മെമ്പേഴ്സ് എടുത്തത്.
ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ കെവിയുടെ ഒരു കാര്യം വെച്ച് നോക്കണം, നമ്മുടെ കാസ്ട്രോ അന്ന് 1v3 എടുത്തതിന് ശേഷം 1v1 ഒരു സിറ്റുവേഷനിൽ വണ്ടി എടുത്ത് മാറി പോയതാണ് എനിക്കിപ്പോൾ ഓർമ്മ. ആ ഒരു ടൈം തന്നെ 2v2 ആ ഒരു എന്താണ് ഓവർ കോൺഫിഡൻസിൽ നമുക്ക് അടിക്കാം എന്നുള്ളൊരു കോളോട്ട് കൊടുക്കാതെ ആ ഒരു വണ്ടി എടുത്ത് മാറിയത് എന്തായാലും നല്ലൊരു തീരുമാനമാണ് നമ്മുടെ ശംഭോസിൻ്റെ രായപ്പൻ്റെ സൈഡിൽ നിന്ന് വന്നത്. കാരണം ഒരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് അവർക്ക് അവരടിക്കാൻ നിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ലക് ബേസിലോ അല്ലെങ്കിൽ പോട്ടെ അപ്പുറത്തേക്കുന്ന ആൾ കുറച്ചും കൂടെ ഗൺ പവർ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവിടെ കളി തീരും. കാരണം ഇത്രയും പിടിച്ചിരുന്നത് ചിലപ്പോൾ വെറുതെ ആവും. രണ്ട് ഒന്നോ വായിക്കോട്ടെ എന്റെ മോരെ എന്റെ പള്ളി.